നമസ്കാരം വാക്സിൻ വിതരണം ഊർജിതമായി പുരോഗമിക്കുമ്പോൾ യൂറോപ്പിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരവന്റെ പാതയിലാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പ്രധാന വരുമാനമാർഗം കൂടിയാണ് ടൂറിസം മേഖല ഈ മേഖലയിലുണ്ടായ പ്രതിസന്ധി യൂറോപ്പിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇറ്റലി സ്പെയിൻ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ എഴുപത് ശതമാനം വരെ കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു യൂറോപ്പിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാരീസിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അഞ്ച് ശതമാനം വിനോദസഞ്ചാരികളെ എത്തിയിട്ടുള്ളൂ എന്ന് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചു ടൂറിസത്തെ പ്രധാനമായും ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും വരുമാനം അമ്പത് ശതമാനം വരെ ഇടിഞ്ഞു എന്നാൽ വാക്സിനേഷൻ വളരെ വിജയകരമായി മുന്നേറുന്ന സാഹചര്യത്തെ പ്രതീക്ഷയോടെയാണ് യൂറോപ്യൻ സർക്കാരെ നോക്കിക്കാണുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും തൊണ്ണൂറ് ശതമാനം വരെ ആദ്യ ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കി അയർലൻഡിൽ പ്രായപൂർത്തിയായ ആളുകളിൽ എൺപത്തിരണ്ട് ശതമാനവും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച നിരവധി പേർ വീണ്ടും കോവിഡ് പോസിറ്റീവ് ആകുന്നത് രാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് എങ്കിലും മരണനിരക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണവും കുറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ ജി ഡിപിയുടെ പത്ത് ശതമാനവും സംഭാവന ചെയ്യുന്ന ടൂറിസം മേഖല പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ടൂർ ഓപ്പറേറ്റർമാരും വിമാന കമ്പനികളും കോവിഡ് മഹാമാരിയെ തുടർന്ന് തകർന്നടിഞ്ഞിരുന്ന യൂറോപ്പിലെ വിനോദസഞ്ചാര മേഖല വേനൽക്കാലമായതോടെ വീണ്ടും സജീവമാവുകയാണ് വിദേശ ടൂറിസുകളുടെ എണ്ണം കുറവാണെങ്കിലും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വൻതിരക്കാണ് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുഭവപ്പെടുന്നത് ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നിരവധി പേരുടെ പ്രതീക്ഷകൾ വീണ്ടും ചെറു ന്യൂസ് ആന്റ് മീഡിയയ്ക്ക് വേണ്ടി അയർലന്റിൽ നിന്നും അനിൽച്ചേരിയിൽ